ഇൻസ്പി സോണിലേക്ക് സ്വാഗതം. അസാധ്യം എന്ന വാക്കിൻ്റെ പരിധി എവിടെ വരെയാണ്? ഒരിക്കലും സാധ്യമാകാത്ത കാര്യങ്ങളെയാണോ നാം അസാധ്യമെന്ന് വിശേഷിപ്പിക്കുന്നത്, അതോ നമുക്ക് സാധ്യമല്ലാത്ത കാര്യത്തെയാണോ? പൊതുവെ നമുക്കൊരു കാര്യം സാധ്യമല്ലെങ്കിൽ അതിനെ അസാധ്യമെന്ന് കരുതി മാറ്റിവെക്കുന്ന രീതിയാണുള്ളത്. എന്നാൽ സാധ്യമല്ല എന്ന് കരുതുന്ന ചിലതിൻ്റെ പിറകെ പോയി അതിനെ സാധ്യമാക്കുന്ന ചിലരുണ്ട്. യഥാർത്ഥത്തിൽ അവരാണ് ലോകത്തിൻ്റെ ചരിത്രഗതിയെ തന്നെ മാറ്റിമറിക്കുന്നത്. അസാധ്യമായി ഒന്നുമില്ല, നതിങ് ഈസ് ഇമ്പോസിബിൾ എന്ന നെപ്പോളിയൻ്റെ വാക്കുകൾ മനസ്സിൽ ഉരുവിട്ട് ജീവിക്കുന്നവരാണവർ. നിങ്ങളൊരു കാര്യത്തെ ഭയപ്പെടുന്നിടത്തോളം കാലം അതിനെ കീഴടക്കാനാകില്ല. നിർഭയത്വമാണ് വിജയത്തിലേക്കുള്ള കുതിപ്പിനെ കളമൊരുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിയില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്ന് ചിന്തിച്ച് നിങ്ങൾ ഉപേക്ഷിച്ച എത്രയോ കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാകും. ഒരുപക്ഷെ ഒന്നുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടി എഫേർട്ട് എടുത്തിരുന്നെങ്കിൽ, കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൈപ്പിടിയിലൊതുക്കാമായിരുന്ന നേട്ടങ്ങൾ എത്രയെങ്കിലും ഉണ്ടാകും. ഒന്നുകിൽ അതെന്നെക്കൊണ്ട് കഴിയില്ല എന്ന് നിങ്ങൾ കരുതി, അല്ലെങ്കിൽ അത് അസാധ്യമാണ്, നിങ്ങളെക്കൊണ്ട് അതിന് കഴിയില്ലെന്ന് ആരൊക്കെയോ നിങ്ങളെ വിശ്വസിപ്പിച്ചു. അസാധ്യം എന്ന് ലോകം വിധി എഴുതുന്നതിനെ ഇച്ഛാശക്തി കൊണ്ട് മറികടക്കുന്നവരാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. ഈ ഒരു ഇച്ഛാശക്തിയുടെ, വാശിയുടെ, പൊതുവിശ്വാസത്തോടുള്ള വെല്ലുവിളിയുടെ ജ്വലിക്കുന്ന പേരാണ് റോജർ ബാനിസ്റ്റർ. ഒരു കാലത്ത് സ്പോർട്സിൻ്റെ മേഖലയിൽ ഒരു വലിയ വിശ്വാസമുണ്ടായിരുന്നു. ഒരു മൈൽ ദൂരം ഓടണമെങ്കിൽ, അതായത് 1.6 കിലോമീറ്റർ ഓടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 4 മിനിറ്റ് വേണമെന്നായിരുന്നു ആ വിശ്വാസം. 4 മിനിറ്റിൽ താഴെ സമയമെടുത്താൽ ഹൃദയം നിലച്ചു മരിച്ചു പോകും. വൈദ്യശാസ്ത്ര മേഖലയിൽ നിൽക്കുന്നവരുടെ പോലും വിശ്വാസം ഇതായിരുന്നു. ഒരു പരിധിയിൽ കൂടുതൽ വേഗത്തിൽ ഓടിയാൽ അത് താങ്ങാൻ കഴിയാതെ ശാരീരിക പ്രവർത്തനങ്ങൾ തകരാറാവുകയും അയാൾ മരിച്ചു പോകാൻ ഇടയാവുകയും ചെയ്യുമെന്ന ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനോ മറികടക്കാനോ ആരും തയ്യാറായില്ല. ജീവൻ നഷ്ടപ്പെട്ടാലോ എന്ന ഭീതി അവരെ അതിൽ നിന്നും പിന്മാറ്റി. ചുരുക്കത്തിൽ, 4 മിനിറ്റിൽ താഴെ 1 മൈൽ ദൂരം ഓടുക എന്നത് അസാധ്യമായ കാര്യങ്ങളുടെ പട്ടികയിലേക്ക് മാറി. ബ്രിട്ടീഷ് അത്ലറ്റും മെഡിക്കൽ വിദ്യാർത്ഥിയുമായിരുന്ന റോജർ ബാനിസ്റ്റർ ഈ വിശ്വാസത്തെ വെല്ലുവിളിക്കാൻ തന്നെ തീരുമാനിച്ചു. 4 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് 1 മൈൽ ഓടിയാൽ എന്ത് സംഭവിക്കുമെന്ന് അയാൾ സ്വയം പരീക്ഷിച്ചറിയാൻ തീരുമാനിച്ചു. അസാധ്യം എന്ന വാക്കിനെ അയാൾ വെല്ലുവിളിയോടെ ഏറ്റെടുത്തു. അങ്ങനെ 1954 മെയ് 6 റോജർ ബാനിസ്റ്റർ 1 മൈൽ ദൂരം 59.4 സെക്കൻഡ് കൊണ്ട് ഓടിത്തീർത്തു. അയാളുടെ ജീവന് ഒന്നും സംഭവിച്ചില്ല. അസാധ്യമാണെന്ന് കരുതിയിരുന്ന ഒന്ന് സാധ്യമാണെന്ന് കണ്ടതോടെ പിൽക്കാലത്ത് നിരവധി ആളുകൾ ഇതിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് 1 മൈൽ ദൂരം ഓടി റെക്കാർഡിട്ടു. ഹിഷാം അൽ ഗറൂജ് എന്നയാൾ 3 മിനിറ്റ് 43.13 സെക്കൻഡ് കൊണ്ടാണ് ഈ ദൂരം ഓടിത്തീർത്തത്. എന്താണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്? ഒരു കാര്യം അസാധ്യമെന്ന് ലോകം അല്ലെങ്കിൽ ചുറ്റുപാടുകൾ നമ്മെ വിശ്വസിപ്പിക്കുന്ന കാലത്തോളം അത് അസാധ്യമായി തുടരും. പലപ്പോഴും പലതും നടക്കില്ല എന്ന് കരുതി നാം പിന്തിരിയുന്നത് റിസ്ക് എടുക്കാൻ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. റോജർ ബാനിസ്റ്റൺ റിസ്ക് എടുക്കാൻ തയ്യാറായി. അസാധ്യമെന്ന് കരുതിയത് സാധ്യമായി. ബിലീവിംഗ് യുവർ സെൽഫ് ഈസ് ദ ഫസ്റ്റ് സീക്രട്ട് ടു സക്സസ്. ആദ്യം നമ്മുടെ കരുത്തിൽ വിശ്വസിക്കുക, നമുക്ക് സാധ്യമാകും എന്ന് വിശ്വസിക്കുക, അതിനുവേണ്ടി പിന്തിരിയാതെ പരിശ്രമിക്കുക, വിജയത്തിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടാതിരിക്കുക. അസാധ്യമെന്ന് നിങ്ങൾ കരുതിയിരുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കുന്നത് കാണാം. ഇതിനാണ് RB എഫക്റ്റ് അഥവാ റോജർ ബാനിസ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. നന്ദി, നമസ്കാരം.